ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖായിരിക്കുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു റമദാൻ സ്പെഷ്യൽ ഒരു വാൾ ഡെക്കർ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഫ്രെയിം ആദ്യം ഒന്നിങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്നൊരു സ്ക്വയർ പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് നമുക്ക് അതിന് ചുറ്റും ഇങ്ങനെ ഒട്ടിക്കാനായിട്ട് ഒരു നാല് പീസ് ഇങ്ങനെ കാർഡ്ബോർഡിൻ്റെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നാലും ഇങ്ങനെ ഒന്ന് ജോയിൻ്റ് ആകുന്ന രീതിയിൽ ഇങ്ങനെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ പീസും എടുത്തിട്ട് അതിൻ്റെ ആ ഒരു രണ്ട് സൈഡിലായിട്ടും ഇങ്ങനെ ഒരു ട്രയാങ്കിൾ പോലെ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് രണ്ടും കൂടെ ഇങ്ങനെ ജോയിൻ്റ് ചെയ്യുമ്പോൾ ഒരു ഫ്രെയിമിൻ്റെ ഒരു ലുക്ക് കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ നാല് പീസും നമ്മളിങ്ങനെ വെച്ച് നോക്കിയിട്ട് അതിൻ്റെ രണ്ട് സൈഡിൽ നിന്നായിട്ട് ആ ഒരു ട്രയാങ്കിൾ പീസ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ആ നാല് പീസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒട്ടിക്കുന്നതിന് മുമ്പ് നമുക്ക് കാർഡ്ബോർഡിലേക്ക് ഇങ്ങനെ ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഒട്ടിക്കണം. അപ്പോൾ അതിന് ടിഷ്യൂ പേപ്പറിന് പകരം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു നെറ്റായിട്ടുള്ളൊരു ക്ലോത്ത് ആണ്. അപ്പോൾ നമുക്ക് ഈ മുറിവൊക്കെ പറ്റുന്ന സമയത്ത് നമ്മളിങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് നെറ്റിൻ്റെ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ. അപ്പോൾ അത് ഒരുപാട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഡേറ്റൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്, കുറേ മുമ്പുള്ളതാണ്. അപ്പോൾ അത് ഞാനിവിടെ ടിഷ്യൂ പേപ്പറിന് പകരം ആ ഒരു കാർഡ്ബോർഡിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് ഒട്ടിച്ചെടുക്കാനായിട്ട് നമുക്ക് ഫെവിക്കോൾ യൂസ് ചെയ്താലും മതി. ഫെവിക്കോൾ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ആ ഒരു കാർഡ്ബോർഡിൽ അപ്ലൈ ചെയ്തിട്ട് ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാനിത് പെട്ടെന്ന് തന്നെ സ്റ്റിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഗ്ലൂഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിങ്ങനെ മുഴുവനായിട്ട് കാർഡ്ബോർഡിൽ ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ കോട്ടൻ്റെ നൈസായിട്ടുള്ള ഫാബ്രിക് ഒക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ആ ഒരു കാർഡ്ബോർഡ് മുഴുവനായിട്ട് ഇങ്ങനെ ഒരു ക്ലോത്തൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു നാല് പീസ് ഇങ്ങനെ ഇതിന് ചുറ്റും ഇങ്ങനെ ഒരു ബോർഡർ പോലെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് ആ ഒരു കോർണറിൽ ഇങ്ങനെ ജോയിൻ്റ് ആകുന്ന രീതിയിൽ ഞാൻ നീറ്റായിട്ട് ഒട്ടിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് നല്ലൊരു ഫോട്ടോ ഫ്രെയിം പോലെ നല്ലൊരു ഭംഗിയായിട്ട് തന്നെ കിട്ടും. നിങ്ങൾ ടിഷ്യൂ പേപ്പറാണ് ഒട്ടിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്രെയിം പോലെ ഇങ്ങനെ ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം നടുക്ക് മാത്രമായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുത്താലും മതി. അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്രെയിമൊക്കെ ഇവിടെ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബുക്കിൻ്റെ ഒരു ബാക്ക് കവറാണ്. അപ്പോൾ ഒരു കുറച്ച് കട്ടിയുള്ള ഒരു പേപ്പർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതിൽ നിന്ന് നമുക്കൊരു ക്രസൻറ്റ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ അതിനൊരു റൗണ്ട് ഷേപ്പായിട്ട് ഇങ്ങനെ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു എംബ്രോയിഡറിയുടെ ഒരു റിംഗ് ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ അതൊന്ന് മുക്കാൽ ഭാഗം ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പ് വരച്ചെടുത്തിട്ട് അതിനേക്കാൾ ചെറിയൊരു റിംഗ് എടുത്തിട്ട് ഇങ്ങനെ ആ ഒരു ബാക്കി ഭാഗത്ത് ഇങ്ങനെ ഒരു ക്രസൻറ്റിൻ്റെ ഒരു കട്ട് ചെയ്തിട്ടുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ഒരു വലിയൊരു പ്ലേറ്റ് എടുത്തിട്ട് ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പ് ഇങ്ങനെ വരച്ചെടുത്തിട്ട് അതിൻ്റെ കുറച്ചും കൂടി ചെറിയൊരു ഇത് എടുത്തിട്ട് ഇങ്ങനെ ഇതുപോലെ ആ ഒരു ക്രസൻറ്റ് പോലെ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമുക്ക് കട്ട് ചെയ്താൽ നല്ലൊരു ക്രസൻറ്റ് തന്നെയായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റമദാൻ സ്പെഷ്യൽ ഒരു ടേബിൾ ഡെക്കർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് വരയ്ക്കുന്നതും കട്ട് ചെയ്യുന്നതൊക്കെ കാണിക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് എക്സെൽസ് ആണ്. അപ്പോൾ അത് നമ്മളിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ചെറിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യരുത്, കുറച്ചൊരു വലിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക. പിന്നെ നമുക്ക് ഒട്ടിക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചെടുത്താൽ മതി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്രസൻറ്റിലേക്ക് ഗ്ലൂഗണ്ണ് ഉപയോഗിച്ചിട്ട് ഈ എക്സെൽസ് ഒക്കെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം അതിൻ്റെ ഒരു നടുക്ക് ഇങ്ങനെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഒരു എക്സെല് ഇങ്ങനെ കുത്തനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ ഒരു എക്സെലിൻ്റെ പീസ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതൊന്നിങ്ങനെ ഓപ്പോസിറ്റായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പീസ് ഒട്ടിക്കുന്നത് ഇതുപോലെ ഇതിന് പുറത്തോട്ടായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഒരു ഫ്ലവർ പോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഒട്ടിക്കുന്നത് ആ ഒരു ഫ്ലവറിൻ്റെ നടുക്കൊക്കെ ഉണ്ടാവുന്ന ഒരു ഭാഗം പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടെണ്ണം ഇങ്ങനെ ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ചുറ്റും നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് ഫ്ലവറിൻ്റെ പെറ്റലൊക്കെ പോലെ കിട്ടുന്ന രീതിയിൽ ഇങ്ങനെ ഒന്നിൻ്റെ മേലെ വരുന്ന രീതിയിൽ ഒന്ന്, അപ്പോൾ അങ്ങനെ നമ്മൾ ഒട്ടിച്ചിട്ടൊരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ്. നമ്മളിങ്ങനെ ഓരോ പീസ് ഒട്ടിക്കുന്ന സമയത്ത് ഒരു റോസ് പൂവിൻ്റെ ഒക്കെ പെറ്റൽ പോലെ ഇങ്ങനെ ഒരു രണ്ടെണ്ണം, പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒന്ന്, അപ്പോൾ അങ്ങനെ വരുന്ന രീതിയിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക ഒരു ആൾട്ടർനേറ്റ് ആയിട്ടൊക്കെ. അപ്പോൾ അങ്ങനെ ഓരോ പെറ്റൽസ് പോലെ നമ്മളിങ്ങനെ ഒട്ടിക്കുമ്പോൾ ആ ഒരു ഫ്ലവറിൻ്റെ സൈസ് ഇങ്ങനെ കൂടുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മളൊരു നല്ലൊരു ഫ്ലവർ പോലെ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫ്ലവർ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഇങ്ങനെ ആ ഒരു ക്രസൻറ്റിൽ ഇങ്ങനെ രണ്ട് മൂന്ന് ഫ്ലവേഴ്സും കൂടെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഫ്ലവർ ചെയ്യാനായിട്ട് ആദ്യം ഒരു നടുക്ക് ഒട്ടിക്കുന്ന ഒരു രണ്ട് പീസ് നല്ല നീറ്റായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുത്താൽ മതി. ഒരു പീസ് ഇങ്ങനെ ഒട്ടിച്ചിട്ട് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ ഈ പിസ്തയുടെ ഷെല്ലൊക്കെ ഇങ്ങനെ കവർ ചെയ്ത് വരുന്ന പോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ടിങ്ങനെ അതിൻ്റെ ചുറ്റുമായിട്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ പെറ്റൽ പോലെ ഒട്ടിച്ചു കൊടുത്താൽ നല്ലൊരു ഭംഗിയായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് കാണുന്ന സമയത്ത് ഒരു പാടാണെന്ന് തോന്നുന്നേ ഉള്ളൂ, പക്ഷേ ഒട്ടിക്കുന്ന സമയത്ത് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. ജസ്റ്റ് ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ പുറത്തോട്ടാകുന്ന രീതിയിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഒരു ക്രസൻറ്റിലേക്ക് ഒരു മൂന്ന് ഫ്ലവർ ഒട്ടിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞാനൊരു മൂന്ന് ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു ബാക്കി ഭാഗത്തൊക്കെ നമ്മളിങ്ങനെ
ഓരോ എക്സൽസ് ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ട് ആ ഒരു ക്രസൻറ്റ് ഇങ്ങനെ ഫുള്ളായിട്ട് ഒന്ന് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു സൈഡിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പീസൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ട് നല്ല നീറ്റായിട്ട് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു ഭംഗിയായിട്ടുണ്ട് നമ്മൾ ആ ഒരു എക്സൽസ് വെച്ചിട്ടുള്ള ഒരു ക്രസൻറ്റ് കാണാൻ. നമ്മൾ സാധാരണ ഇങ്ങനെ ബോട്ടിലാട്ടിലും ചെയ്യുന്ന പോലെയല്ല എക്സൽസൊക്കെ ഒട്ടിച്ചിട്ടുള്ളത്, നമ്മളിങ്ങനെ കുത്തനെ ഒട്ടിച്ചപ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് തന്നെയുണ്ട്. പിന്നെ അതുപോലെ ഞാൻ കുറച്ച് എക്സൽസ് എടുത്തിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം ഇങ്ങനെ കുറച്ച് പീസ് എടുത്തിട്ട് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് പൊട്ടിച്ചിട്ട് പിന്നെ ആ ഒരു പെയിൻറ്റിൻ്റെ ഒരു ബോട്ടിൽ എടുത്തിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ ഇങ്ങനെ പൊടിഞ്ഞു കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് പകരം മിക്സിയിലൊന്നിങ്ങനെ ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്താലും മതി. പിന്നെ ഞാൻ നേരത്തെ നമ്മൾ ക്രസൻറ്റ് കട്ട് ചെയ്തിരുന്ന ആ ഒരു പേപ്പറിന് ഇങ്ങനെ സ്റ്റാറും കൂടെ ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലേക്ക് ഞാനിങ്ങനെ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ പൊടിച്ച് വെച്ചിട്ടുള്ള ഒരു എക്സലിൻ്റെ പൗഡർ ഒന്നിങ്ങനെ ഫുള്ളായിട്ട് ഒന്നിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനൊന്നും ഇങ്ങനെ ഗ്ലൂ ഗണ്ണ് വേണമെന്നൊന്നുമില്ല കേട്ടോ, നമുക്ക് ഫെവിക്കോൾ തന്നെ യൂസ് ചെയ്യാം. അങ്ങനെ ഫെവിക്കോൾ ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ആ ഒരു എക്സലിൻ്റെ പൗഡറിലേക്ക് ഇങ്ങനെ ജസ്റ്റ് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താലും മതി. അങ്ങനെ നമ്മളിത് ഫുള്ളായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു സ്റ്റാറിൻ്റെ സൈഡിലുള്ളതൊക്കെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ അകത്തോട്ടാക്കി കൊടുക്കുക. അപ്പോൾ നല്ലൊരു നീറ്റായിട്ടുള്ള ഒരു സ്റ്റാറിൻ്റെ ഷേപ്പിൽ തന്നെ കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു എക്സൽസിൻ്റെ പൗഡർ ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്റ്റാർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് രണ്ടൊന്നും ഇങ്ങനെ പെയിൻറ്റ് അടിച്ചു കൊടുക്കണം. അപ്പോൾ ആദ്യം ഞാനിവിടെ സിൽവർ കളർ പെയിൻറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്, അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു കൊടുത്തപ്പോൾ അത്രക്കൊരു ഭംഗി തോന്നിയില്ല. അപ്പോൾ പിന്നെ ഞാൻ ഒരു കോപ്പർ കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു നൈസായിട്ടുള്ള ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഫുള്ളായിട്ട് ഒന്നിങ്ങനെ പെയിൻറ്റ് അടിച്ചു കൊടുക്കുകയാണ്. നമ്മളിത് പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സോഫ്റ്റ് ബ്രഷ് തന്നെ യൂസ് ചെയ്യുക. അതുപോലെ ഒരുപാട് ഇങ്ങനെ ശക്തിയായിട്ട് പെയിൻറ്റ് ചെയ്യരുത്, കാരണം എക്സൽസ് ആണ്, അത് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് തന്നെ പെയിൻറ്റ് ചെയ്തെടുക്കുക. അതുപോലെ നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു എക്സൽസിൻ്റെ ബാക്കിലും ഫ്രണ്ടിലും എല്ലാ ഭാഗത്താകുന്ന രീതിയിൽ നമ്മൾ പെയിൻറ്റ് അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ സ്പ്രേ പെയിൻറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്, നമുക്ക് സ്പ്രേ പെയിൻറ്റ് ആണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെ അത് പെയിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഞാനിത് കംപ്ലീറ്റ് ആയിട്ടും പെയിൻറ്റ് അടിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ നിന്നുള്ള വ്യൂ ഒക്കെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്, കാരണം ആ ഒരു എക്സൽസൊക്കെ ഫുള്ളായിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ നേരിട്ട് കാണുന്ന സമയത്ത് അതിൻ്റെ അകത്തുള്ള ഒരു വൈറ്റ് കളറൊക്കെ കാണുമ്പോൾ അത്രക്കൊരു ഭംഗി തോന്നുന്നില്ല. അപ്പോൾ ഞാൻ എത്ര അത് അടിച്ച് നോക്കിയിട്ടും അത് അങ്ങനെ തന്നെയാണ് വരുന്നത്, കാരണം ആ ഒരു നമ്മൾ ആ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പേപ്പറിലൊക്കെ ഇങ്ങനെ വൈറ്റ് കളറല്ലേ. അപ്പോൾ അതും ഇങ്ങനെ എടുത്ത് കാണിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ അതിങ്ങനെ പെയിൻറ്റ് അടിച്ചാൽ മതി, അത് അത്ര ഓർത്തില്ല. അപ്പോൾ നമ്മൾ ഏത് കളറാണോ അടിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു പേപ്പറിൽ ജസ്റ്റ് ഒരു കോട്ട് ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ട് നമ്മളിങ്ങനെ എക്സൽസ് ഒട്ടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു ഒരു അട്രാക്ഷൻ ഉണ്ടാവുമായിരുന്നു. പിന്നെ അതുപോലെ ആ ഒരു എക്സൽസ് ആണെന്നുണ്ടെങ്കിലും ആദ്യം പെയിൻറ്റ് അടിച്ചിട്ട് പിന്നീട് ഇങ്ങനെ കട്ട് ചെയ്ത് ഒട്ടിക്കുമ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടുമായിരുന്നു. അപ്പോൾ ആദ്യം ഞാനത് ശ്രദ്ധിച്ചില്ല, പെയിൻറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഇങ്ങനെ ബ്രഷ് ഉപയോഗിച്ചിട്ട് തിന്നായിട്ടുള്ള ബ്രഷ് ഉപയോഗിച്ചിട്ട് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് ഇങ്ങനെ അകത്തോട്ടൊന്നും ഇങ്ങനെ പെയിൻറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് നമുക്ക് അത്രക്കൊരു നീറ്റായിട്ട് കിട്ടാത്തത്. പിന്നെ അതുപോലെ ഞാൻ ആ ഒരു എക്സൽ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു സ്റ്റാറിനും ഈ ഒരു സെയിം കോപ്പർ കളർ തന്നെ വെച്ചിട്ട് പെയിൻറ്റ് ഇതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആ ഒരു ഫ്രെയിമിന് ബ്ലാക്ക് കളർ ഇനാമൽ പെയിൻറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, രണ്ട് കോട്ട് പെയിൻറ്റൊക്കെ അടിച്ചു കൊടുത്തു കേട്ടോ. പക്ഷേ ആ ഒരു ഫ്രെയിമിന് നല്ലൊരു ബ്ലാക്ക് കളർ കിട്ടി, പക്ഷേ ആ നടുക്ക് ഇങ്ങനെ അത്രക്കൊരു നീറ്റായിട്ട് കിട്ടിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണല്ലോ ആ ഒരു ക്ലോത്ത് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഗ്ലൂ ഗണ്ണിൻ്റെ ഗ്ലൂ ഇങ്ങനെ എടുത്ത് കാണിക്കുന്ന ആ ക്ലോത്തിൽ ഇങ്ങനെ പെയിൻറ്റ് അടിച്ചു കൊടുത്തിട്ടും നമ്മളിതിൻ്റെ പകരം ഫെവിക്കോളായിരുന്നു യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടുമായിരുന്നു. ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ ഒരു രണ്ട് ഫ്രെയിമും കൂടെ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പപ്പണി നോക്കിയിരുന്നു. പക്ഷേ ആ ഒരു ഗ്ലൂ ഒന്നാമത്തത് എൻ്റെ ഗ്ലൂ കണ്ണിനാണെങ്കിൽ ചെറിയ എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് കട്ട കട്ടയായിട്ടായിരുന്നു ആ ഗ്ലൂ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും. പിന്നെ ഞാനിത് പറിച്ച് മാറ്റുന്നൊന്നുമില്ല കേട്ടോ, എല്ലാം കൂടെ പറിച്ചെടുത്തിട്ട് ചിലപ്പോൾ കീറി പോവുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും രണ്ടാമത് കട്ട് ചെയ്തെടുക്കണ്ടേ. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്രസൻറ്റും ആ ഒരു സ്റ്റാറൊക്കെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്കിത് എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഇങ്ങനെ നോക്കിയിട്ട് പിന്നെ ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ചിട്ട് ആ ഒരു ക്രസൻറ്റും സ്റ്റാറും ഒന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ ആ ഒരു നടുക്കന്നായിട്ട് ആ ഒരു ക്രസൻറ്റും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ആ ഒരു ഒരു ഗ്യാപ്പുള്ള ഒരു ഭാഗത്ത് ഇങ്ങനെ ആ ഒരു സ്റ്റാറും കൂടെ ഇങ്ങനെ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് ആ ഒരു കോപ്പർ കളർ ഇങ്ങനെ ആ ഒരു ബ്ലാക്കിലേക്ക് വന്ന സമയത്ത്. പക്ഷേ അതിൻ്റെ ആ ഒരു ഫ്രെയിമിലൊന്നും ഇങ്ങനെ അത്രക്കൊരു അട്രാക്ഷൻ ഒന്നും തോന്നുന്നില്ല, കാരണം ഇങ്ങനെ പ്ലെയിൻ ആയിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ ആ ഒരു എക്സൽസിൻ്റെ പൗഡർ റെഡിയാക്കി എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാമെന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് കുറച്ചിങ്ങനെ നന്നായിട്ട് ആ ഒരു ഫ്രെയിമിലേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഒരു ബ്രഷ് കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു എക്സൽസിൻ്റെ പൗഡർ ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബോട്ടിലൊക്കെ ചെയ്യുന്ന പോലെ ആ ഒരു ഫ്രെയിമിൽ വേണമെന്നുണ്ടെങ്കിൽ എക്സൽസ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഒരു സ്റ്റാറിൽ ഇങ്ങനെ ഒരു എക്സൽസിൻ്റെ പൗഡർ വെച്ച് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഫ്രെയിമിൽ അങ്ങനെ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചത്.
ഞാനിതുപോലെ വാലൻ്റൈൻ സ്പെഷ്യലായിട്ടൊരു വാൾ ഡെക്കർ ചെയ്തിട്ടുണ്ടായിരുന്നു, എക്സെൽസൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതിൽ ഞാനിങ്ങനെ ഫ്രെയിമിന് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ബോട്ടിലൊക്കെ ഒട്ടിക്കുന്ന പോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ഇത് തന്നെ ലിങ്ക് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്തുതരാം. നല്ലൊരു ഭംഗിയാണത് കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ ഞാനിത് കംപ്ലീറ്റ് ആയിട്ടും ഇങ്ങനെ ഒട്ടിച്ചെടുത്തതിന് ശേഷം കുറച്ചിങ്ങനെ ഫെവിക്കോൾ കുറച്ചൊരു വെള്ളം കൂടെ ചേർത്ത് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അത് ഒരിക്കലും ഇളകി പോകുന്നില്ലല്ലോ. ഇപ്പോൾ നന്നായിട്ട് ഇത് ഡ്രൈ ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഡ്രൈ ആയതിന് ശേഷം നമ്മളൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ആ നടുക്ക് ഭാഗത്തുള്ള ആ ഒരു എക്സെൽസിൻ്റെ പൗഡർ വന്നിട്ടുള്ളതൊക്കെ ഒന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം ഞാൻ ആ ഒരു സെയിം കോപ്പർ കളർ തന്നെ വെച്ചിട്ട് ആ ഒരു എക്സെൽസിൻ്റെ പൗഡർ ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പെയിൻറ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് തന്നെ പെയിൻറ് ചെയ്യുക, അങ്ങനെ ഇളകി പോവാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് തന്നെ യൂസ് ചെയ്തിട്ട് ഒന്ന് പെയിൻറ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മളിത് ഫുള്ളായിട്ട് ഇങ്ങനെ പെയിൻറ് അടിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം നമ്മളിതിൽ ഒരു കോട്ട് വാർണിഷും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ലൊരു ഭംഗി കിട്ടും. അപ്പോൾ നല്ലൊരു ഗ്ലൈസിങ് കിട്ടും, പിന്നെ ആ ഒരു എക്സെൽസിൻ്റെ പൗഡറൊക്കെ നന്നായിട്ട് അവിടെ സ്റ്റിക്കായിട്ട് കിട്ടും ചെയ്യും. പിന്നെ അതുപോലെ നമ്മളൊരു ചെറിയൊരു ടൈപ്പ് ഫ്രെയിമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു ക്രസൻറ്റും ആ ഒരു സ്റ്റാറൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞപ്പം അതിനിങ്ങനെ പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ഡെക്കറേഷൻസും ചെയ്യാനുള്ള സ്പേസ് ഒന്നുമില്ല. നമുക്ക് കുറച്ചും കൂടെ താഴെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ അതുപോലെ റമദാൻ കരീം എന്നൊക്കെ ഇങ്ങനെ എഴുതിയെടുത്തിട്ട് ഇതുപോലെ എക്സെൽസിൻ്റെ പൗഡറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുത്താലും നല്ലൊരു ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാൻ ഈ ഒരു സ്ക്വയർ ടൈപ്പായിട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ തന്നെ ആയിരിക്കും ഭംഗിയും തോന്നുക. പ്രത്യേകിച്ച് ഒരു ഡെക്കറേഷൻ ഒന്നും ഞാനും ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു വാർണിഷൊക്കെ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടൊക്കെ അപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. നമുക്ക് ആ ഒരു എക്സെൽസ് ഇങ്ങനെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് അതിൻ്റെ അകത്തോട്ടൊക്കെ ഇങ്ങനെ വൈറ്റ് കളർ കാണുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ ആദ്യം ആ ഒരു പേപ്പറിൽ ഇങ്ങനെ പെയിൻറ് ചെയ്തെടുക്കുക. പിന്നെ അതുപോലെ നമ്മൾ എക്സെൽസ് ഇങ്ങനെ പെയിൻറ് ചെയ്തിട്ട് പിന്നെ ഒട്ടിച്ചെടുത്താലും നല്ലൊരു ഭംഗിയുണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഒരു വളരെ സിമ്പിളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് വേസ്റ്റ് മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു റമദാൻ സ്പെഷ്യലായിട്ടുള്ള ഒരു വാൾ ഡെക്കർ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ തൊട്ടടുത്ത് ചെയ്തിട്ടുള്ളതും ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് വേസ്റ്റ് മെറ്റീരിയൽ മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ തേങ്ങൻ്റെ ആ ഒരു മൊത്തിയൊക്കെ യൂസ് ചെയ്തിട്ട് അതുപോലെ ജൂട്ട് തട്ടൊക്കെ യൂസ് ചെയ്തിട്ട് സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ള ഒരു ടേബിൾ ഡെക്കറാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഞാൻ കമൻറ്റിൽ പിൻ ചെയ്തിട്ടിടാം. അങ്ങനെ നമ്മൾ ആ ഒരു മുട്ടത്തോട് മാത്രം വെച്ച് ചെയ്തിട്ടുള്ള ഒരു റമദാൻ വാൾ ഡെക്കർ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ടാണ് ചെയ്തത്, അതുപോലെ നല്ലൊരു ഭംഗിയുണ്ട് കാണാനായിട്ടും. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. നമ്മളെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ 4:30 PM. അപ്പോൾ വീഡിയോസൊക്കെ കണ്ടിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.